മോളെ ചിന്നു, ഇപ്പോൾ ഓടി രക്ഷപ്പെട്ട ഏതെങ്കിലും ബസ് പിടിച്ച് വീട്ടിൽ സമാധാനത്തോടെത്താം. കാരവനിൽ ഇരുന്ന് ഉറങ്ങിയതൊക്കെ മതി. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ബിഗ് ബോസ്. ബിഗ് ബോസിൽ ചെന്ന് ഇപ്പം അങ്ങ് മലമറിക്കുക എന്നുള്ളത് നിൻ്റെ ചിന്ത മാത്രമാണ്. ഒന്നും നടക്കാൻ പോകുന്നില്ല. അവിടെ ചെല്ലുമ്പോൾ അറ്റാച്ച്മെൻ്റ് ഒന്നും പാടില്ലെന്ന് നിൻ്റെ മനസ്സിൽ കാണും. ഒന്നും നടക്കില്ല പൊന്നു മോളെ. അവിടെ ചെല്ലുമ്പോൾ നിനക്ക് ആരെങ്കിലും കിട്ടും, ആരെങ്കിലുമായിട്ട് സ്നേഹത്തിലാവും. അത് പോയി കഴിയുമ്പം ഇരട്ടി സങ്കടമാവും. പിന്നെ നീ അവിടെ ചെല്ലുമ്പോൾ നീയായിരിക്കും അവിടുത്തെ ഹീറോയിൻ എന്നുള്ള നെനപ്പൊന്നും വേണ്ട. ഒന്നും നടക്കാൻ പോകുന്നില്ല. അവിടെ 10-19 പേരുണ്ട്. ഈ 19 പേരും നിന്നെ അടിക്കാനും കുത്താനും വെട്ടാനും വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും സ്നേഹിക്കും, നക്കിക്കൊല്ലും, മുത്തിക്കൊല്ലും എന്നുള്ള വിചാരം ഒന്നും വിചാരിക്കരുത്. എങ്ങനെയെങ്കിലും രക്ഷ വിട്ട് വീട്ടിലെത്താൻ നോക്ക്. നിന്നോട് അന്ന് ഓഡീഷൻ വന്നപ്പോൾ ഇവിടെ ഉള്ളവർ ചോദിച്ചു, മോളെ ഇത് നിനക്ക് പറ്റിയ പണിയാണോ എന്ന്. അന്ന് നീ എന്താ പറഞ്ഞേ? ഓ, ഒരു കുഴപ്പമില്ല സാർ, ഞാൻ അവിടെ പോയി ഇപ്പം അങ്ങ് മറിക്കും. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒന്ന് വീട്ടിൽ പിടിക്ക്, എങ്ങനെയെങ്കിലും ഉമ്മയെ വിളിച്ച് ചോദിക്കും, ഉമ്മ ഞാൻ വീട്ടിൽ വരട്ടോന്ന്. ഉമ്മാരെ കയ്യിൽ നിന്ന് ഇച്ചിരി ചോറൊക്കെ കിട്ടാൻ നീ കൊതിക്കും. അവിടെ ചെല്ലുമ്പോഴേ നിനക്കത് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നീ ഏതെങ്കിലും ഒരു വണ്ടി പിടിച്ച് വീട്ടിലെത്തു. ഉറങ്ങിയതൊക്കെ മതി, മിസ് ചെയ്യാൻ നീ പോകുന്നില്ല. പക്ഷെ മനസ്സമാധാനവും സൗകര്യവും പോവും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നീ വീട്ടിൽ വെത്ത്. അത്ര എനിക്ക് പറയാനുള്ളൂ. സിക്സ് അടിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാവും ഈ പോണ പോക്ക്. ഞാൻ ആദ്യമേ പറയുന്നു, ഒരു പരിപാടി നടക്കാൻ പോണില്ല. ഇതുവരെ കണ്ടതെല്ലാം നിജം എന്നാവും ഈ വിചാരിച്ചത്. ഒന്നുമല്ല മോനെ, ഇനി കാണപ്പോണതാണ് നിജം. വിചാരിച്ചതൊക്കെ പൊയ്യാണ്. ഒരു വിധത്തിലും ഈ വിചാരിച്ച ഒരു സെറ്റപ്പിൽ അവിടെ പോയി നിൽക്കാന്നുള്ളത് അങ്ങനെ ഒരു സാധനം എനിക്ക് വേണ്ട. നടക്കാൻ പോകുന്ന കേസേ അല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ എന്താണോ അങ്ങനെ നിന്നോ, ഞാൻ അങ്ങനെ നിന്ന് മനസമാധാനവും സന്തോഷവുമായിട്ട് അതിനകത്തുനിന്ന് പുറത്തു വന്നൊരു മനുഷ്യനാണ്. അങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അകത്ത് കയറി പോയാൽ മതി. പിന്നെ 19 പേരെയും പഠിച്ച് അകത്ത് പോണതൊക്കെ കൊള്ളാം, പക്ഷെ സ്വയം പഠിക്കാതെ അതിനകത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇരുന്ന് പുഴുങ്ങും. അതുകൊണ്ട് അത് ചെയ്യണ്ട. ആദ്യം സ്വയം കണ്ടെത്തി എന്നെ പോലെ സമാധാനവും സന്തോഷമൊക്കെ ആയിട്ട് അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ പുറത്തിറങ്ങിയാലും ഒരു ലൈഫ് കാണും. ഇല്ലെങ്കിൽ ഇതേ കാറിനകത്ത് സ്റ്റിയറിങ്ങും പിടിച്ച് ഇതേ ആട്ടും തുപ്പും കേട്ട് നശിച്ചവിടെ ഇരിക്കേണ്ടി വരും അതേ ഏജൻ്റായിട്ട്. അത് വേണ്ട. അത് കുറച്ച് മാറ്റി വെച്ച് സായികൃഷ്ണ ആവാനുള്ള വഴി കണ്ടെത്തിയാൽ ഇപ്പം നിൽക്കുന്ന ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഇത് ഈ അതിനകത്ത് കയറി മറ്റേ കളി കളിച്ച് കഴിഞ്ഞാൽ ഈ ഞാനും വൈപ്പായി പോവും. ഓക്കെ, അതുകൊണ്ട് ആ പണി ചെയ്യാതിരിക്കുക. എന്നെ തുടച്ച് കളയരുത് പ്ലീസ്. അഭിഷേക് ചേട്ടൻ പോ. ഞാൻ മറ്റേ ബസറടിക്കൂ. ബിക്കോസ് അവൻ്റെ ബസറാണോ എൻ്റെ ബസറാണോ ഇനി അടിക്കാം? എടാ അഭിഷേകേ, നീ ഒരുപാട് പ്ലാനുമായിട്ടായിരിക്കും വരുന്നത്. പ്ലാൻ എ, പ്ലാൻ ബി. പ്ലാൻ എ നീ എക്സിക്യൂട്ട് ചെയ്യും, പക്ഷേ അത് പൊളിയും. പക്ഷേ നീ പ്ലാൻ ബി സക്സസ്സായിട്ട് നടത്തും. പക്ഷേ നീ വിചാരിക്കുന്ന പോലെ അത്ര ടൈമൊന്നും എടുക്കില്ല. ഒറ്റ ആഴ്ച കൊണ്ട് നീ പ്ലാൻ ബി വർക്കൗട്ട് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നീയായിട്ട് നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് നീയായിട്ട് തന്നെ നിൽക്കുക. പിന്നെ നീ ഇപ്പം ഒരു ഫോട്ടോ ഇട്ടിട്ട് പാട്ടിട്ടില്ലേ, അത് പെട്ടെന്ന് മാറ്റിയേക്ക്. അത് സീനാണ്. അത് സീനാവും എന്ന് പറഞ്ഞാൽ അവിടെ സീനാവും. പിന്നെ നീ ഇവിടെ വന്നിരിക്കുന്നത് ഒരു കൂട്ടം ഒറ്റയ്ക്കല്ല എന്നുള്ളത് അത് നിനക്ക് തന്നെ അറിയാം. നീ ഒരുപാട് പേരെ റെപ്രസെൻ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്, ഒരു കൂട്ടം ആൾക്കാരെ റെപ്രസെൻ്റ് ചെയ്താണ് വന്നിരിക്കുന്നത് എന്ന് നിനക്കറിയാലോ. അത് നീ മെയിൻറ്റെയിൻ ചെയ്യുക. അവന്മാരെ ടോക്സിക് പിള്ളേരെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇവിടെ വരുമ്പോൾ എല്ലാവരും കളിയാക്കും. അതുകൊണ്ട് നീ ആ വാക്ക് യൂസ് ചെയ്യരുത്. ഇവിടെ കയറിയിട്ട് അത് പറഞ്ഞാൽ അവരെല്ലാം കൂടെ കളിയാക്കാൻ നോക്കുക. അതുകൊണ്ട് അത് യൂസ് ചെയ്യാതെ നീ നിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്താണെന്നുള്ളത് നോക്കുക. അത് കൂടാതെ നീ അത് കയറി കഴിഞ്ഞിട്ട് നീ ഒരു സാധനം കൂടെ റിയലൈസ് ചെയ്യും. അത് വേണമെങ്കിൽ നീ തുടക്കം എന്താ ചെയ്തോ, അതായത് എന്താ ജൂനിയർ ആർട്ടിസ്റ്റ് പിള്ളേരെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളത് അത് നീ അവിടെ പുറത്തു വെച്ച് ചിന്തിച്ചില്ല. പക്ഷേ കയറിയപ്പോഴാണ് നീ പിന്നോട്ട് നിൻ്റെ ജീവിതം എന്താണെന്ന് ആലോചിച്ചത്. അപ്പം ജൂനിയർ ആർട്ടിസ്റ്റ് കേരളത്തിൽ സിനിമാ സ്വപ്നമായിട്ട് നടക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ഒരുപാട് പേരുണ്ട്. അവരെ കൂടെ നീ റെപ്രസെൻ്റ് ചെയ്താണ് വരുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ റെപ്രസെൻ്റ് ചെയ്താണ് വരുന്നത്. അതുകൊണ്ട് ആ ഒരു സ്റ്റാൻഡേർഡ് എപ്പോഴും കീപ്പ് ചെയ്യാൻ നോക്കുക. പിന്നെ എന്താ, പിന്നെ നീ അറ്റാച്ച്മെൻ്റ് ഇല്ലയെന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ്റെ അടുത്ത് പോയിട്ട് ഡയലോഗ് അടിക്കും, അടിക്കരുതേ, അത് പിന്നെ പണിയാവും.
നോ അറ്റാച്ച്മെന്റ് നോ ഫീലിങ്സ് നോ ഡ്രാമ ദ വില്ലൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ അവിടെ പോയിട്ട് നോ അറ്റാച്ച്മെന്റ് നോ ഫീലിങ്സ് നോ ഡ്രാമ എന്ന് പറയും ചെയ്യരുത് അതിനകത്ത് നോ ഡ്രാമ ഒഴിച്ച് ബാക്കി ഒന്നും നടക്കൂല വെറുതെ അവിടെ പോയി ഡയലോഗ് അടിക്കരുത് അപ്പം എനിക്ക് ഇത്രേ ഉള്ളൂ പറയാൻ.